പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2021 ഫെബ്രുവരി മാസം 8-ാം തീയതി, ഹല്ലേലൂയ, സ്തോത്രം, തിങ്കളാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, സ്തോത്രം ചെയ്യുവാൻ, വാഴ്ത്തുവാൻ, സ്തുതിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനത്തിൻ്റെ ആമേൻ ആഴങ്ങളെ ഗ്രഹിക്കുവാൻ ഒക്കെ കർത്താവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല പ്രഭാതത്തിനായിട്ട് നമുക്ക് നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. കരങ്ങളെയൊക്കെ ഉയർത്തിയൊന്ന് കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ട്, കരങ്ങളെയൊക്കെ ഉയർത്തിയൊന്ന് സ്തോത്രം പറഞ്ഞാട്ട്. ഹല്ലേലൂയ, സ്തോത്രം, 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചു, സ്തോത്രം. കഴിഞ്ഞ രാത്രിയിലും കർത്താവിൻ്റെ കൃപ നമുക്ക് അനുഭവിപ്പാൻ പിതാവ് നമുക്ക് ഭാഗ്യം തന്നു, സ്തോത്രം. ഈ പ്രഭാതത്തിൽ നമ്മളെ സ്വസ്ഥതയോടെ ഉണർത്തിയ ദൈവത്തിൻ്റെ കൃപകൾക്കായിട്ട് സ്തോത്രം ചെയ്യാം. നമ്മൾ കിടന്നുറങ്ങി, പക്ഷെ യഹോവ നമ്മളെ താങ്ങിയത് കൊണ്ടാണ് നമ്മൾ എഴുന്നേറ്റത്. നമ്മൾ സ്വയമേ എഴുന്നേറ്റതല്ല, ദൈവത്തിൻ്റെ കൃപയാണ് നമ്മളെ എഴുന്നേൽപ്പിച്ചത്. ആ കൃപയൊന്ന് ഓർത്ത് നോക്കിക്കുക, ആ കൃപയൊന്ന് ഓർത്ത് നോക്കിക്കുക, എന്നിട്ടൊന്ന് സ്തോത്രം പറഞ്ഞാട്ട്. ഹല്ലേലൂയ, സ്തോത്രം. യഹോവ നല്ലവനല്ലോ, അങ്ങയുടെ ദയ എന്നേക്കുമുള്ളത്. ഈ പ്രഭാതത്തിൽ നമ്മളെ ഉണർത്തിയ കൃപകൾക്കായിട്ട് സ്തോത്രം പറയാം. ഈ പകൽക്കാലം നമ്മളെ കൈപിടിച്ച് നടത്തുന്ന കർത്താവിൻ്റെ വിശ്വസ്തതയോർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. ഇത്രത്തോളം യഹോവ നമ്മളെ നടത്തി, ഇത്രത്തോളം കർത്താവ് നമ്മളെ പുലർത്തി, ആ വലിയ കൃപകൾക്കായിട്ട്, വിശ്വസ്തതയ്ക്കായിട്ട് കർത്താവിന് നമുക്ക് നന്ദി പറയാം. ഹല്ലേലൂയ, നന്ദി കർത്താവെ, നന്ദി കർത്താവെ, നന്ദി കർത്താവെ, നന്ദി കർത്താവെ. അങ്ങേ ആരാധിക്കുന്നു, അങ്ങേ സ്തുതിക്കുന്നു, അങ്ങേ വാഴ്ത്തുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു, അങ്ങേക്ക് സ്തോത്രയാഗം അർപ്പിക്കുന്നു, അങ്ങേക്ക് സ്തുതികളെ ഞങ്ങൾ അർപ്പിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ, സ്തോത്രം. സങ്കീർത്തനക്കാരൻ 95-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, വരുവീൻ യഹോവയ്ക്ക്, നമുക്ക് യഹോവയ്ക്ക് ഉല്ലസിച്ച് ഘോഷിക്കുക, നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് നമുക്ക് ആർപ്പിടാം. നാം സ്തോത്രത്തോടെ അവൻ്റെ സന്നിധിയിൽ ചെല്ലുക, സങ്കീർത്തനങ്ങളോടെ കർത്താവിനെ ഘോഷിക്കുക. യഹോവ മഹാദൈവമല്ലോ, കർത്താവ് സകല ദേവന്മാർക്കും ഇത് മഹാരാജാവ് തന്നെ. വരുവിൻ, നാം വണങ്ങി നമസ്കരിക്കുക. നമ്മെ നിർമ്മിച്ച നമ്മുടെ കർത്താവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തുക. അവൻ അവൻ നമ്മുടെ ദൈവമാകുന്നു. യഹോവ നമ്മുടെ ദൈവമാകുന്നു. നാമോ കർത്താവ് മേയ്ക്കുന്ന ജനവും കർത്താവിൻ്റെ കൈകളെ ആടുകളും തന്നെ, സ്തോത്രം. ആ ഒരു ബോധത്തോടുകൂടെ നമുക്ക് ഇന്ന് പ്രഭാതത്തിൽ നമ്മുടെ കർത്താവിനെ ആരാധിക്കാം, കർത്താവിനെ സ്തുതിക്കാം, കർത്താവിന് നന്ദി പറയാം, സ്തോത്രഗീതങ്ങളൊക്കെ പാടാം. ആമേൻ. നിയോഗമുള്ളവർ അല്പസമയം ഇതൊന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് പാട്ടുപാടി കർത്താവിനെ ആരാധിച്ചാട്ടു, കർത്താവിൻ്റെ നാമത്തെ ഉയർത്തിയാട്ടെ. ഹല്ലേലൂയ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. ദൈവത്തിൻ്റെ വൻ കൃപകൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ വലിയ കരുണയ്ക്കായിട്ട് ഞങ്ങൾ സ്തോത്രം പറയുന്നു. ഹല്ലേലൂയ, നന്ദി കർത്താവെ, നന്ദി കർത്താവെ. ഓ, വി ലവ് യു ജീസസ്. ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവെ. അങ്ങയുടെ മഹാകരുണയ്ക്ക് സ്തോത്രം പറയുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഈ പ്രഭാതത്തിൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആ പൊന്മുഖത്തേക്ക് നോക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം, 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ ഞങ്ങളെ കാത്തു പരിപാലിച്ച് കർത്താവിൻ്റെ കൃപകൾക്കായി സ്തോത്രം. കഴിഞ്ഞ രാത്രി ഞങ്ങൾക്ക് തന്ന നല്ല ഉറക്കത്തിനായിട്ട് സ്തോത്രം. ആരോഗ്യത്തോടെ, സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ ഉണരുവാൻ പിതാവ് ഞങ്ങൾക്ക് ഭാഗ്യം തന്നിരിക്കുന്നതിനായിട്ട് സ്തോത്രം. ഹല്ലേലൂയ, നന്ദി കർത്താവെ, നന്ദി കർത്താവെ, നന്ദി കർത്താവെ, നന്ദി. അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങേക്ക് ഞങ്ങൾ ആരാധന അർപ്പിക്കുന്നു, സ്തോത്രയാഗങ്ങളെ അർപ്പിക്കുന്നു കർത്താവെ. ഈ പകൽക്കാലം അങ്ങ് ഞങ്ങളെ ജയകരമായി നടത്തുന്നു. അങ്ങയുടെ വിശ്വസ്തതയോർത്ത് ഞങ്ങൾ സ്തോത്രം പറയുന്നു. അങ്ങ് ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്ന വിശ്വസ്തതയോർത്ത് സ്തോത്രം ചെയ്യുന്നു. അങ്ങ് ഞങ്ങളെ മാറോട് ചേർത്ത് പിടിക്കുന്ന കർത്താവിൻ്റെ വിശ്വസ്തതയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഇത്രത്തോളം യഹോവ ഞങ്ങളെ സഹായിച്ചല്ലോ, ഇത്രത്തോളം ഞങ്ങളെ നടത്തിയല്ലോ, ഇനിയും നടത്തുവാൻ അങ്ങ് വിശ്വസ്തനാകിയാൽ സ്തോത്രം. കർത്താവെ, ഞങ്ങൾ അങ്ങ് ആരാധിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ മക്കളെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരുടെ ആവശ്യങ്ങൾ ദൈവത്തിൻ്റെ കൃപയുണ്ടാകണം. ഈ പ്രഭാതത്തിൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ അനുഗ്രഹിക്കുന്നു. ഇവരുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ, ഇവരുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, ഇവരുടെ ജോലിസ്ഥലം അനുഗ്രഹിക്കപ്പെടട്ടെ. സ്വർഗത്തിലെ സകല നന്മകളും ഇവർ അനുഭവിച്ച് ഈ ഭൂമിയിൽ ജീവിപ്പാൻ. ഹല്ലേലൂയ, സ്തോത്രം. ആരോഗ്യം, സൗഖ്യം, സന്തോഷം, സമാധാനം, സമൃദ്ധി, സ്വസ്ഥത എല്ലാം അനുഭവിപ്പാൻ തക്കവണ് കർത്താവെ തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് ഭാഗ്യം കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം. പ്രത്യേകിച്ച് രോഗികളായിരിക്കുന്നവർ ഈ പ്രഭാതത്തിൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കോവിഡിനാൽ ഭാരപ്പെടുന്നവർ, അതിൻ്റെ കോംപ്ലിക്കേഷനുകളാലൊക്കെ ഭാരപ്പെടുന്നവർ, ഇന്ന് പകൽക്കാലം സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. പരിപൂർണ്ണ ആരോഗ്യം, പരിപൂർണ്ണ സ്വസ്ഥത യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തൻ്റെ മക്കളുടെ മേൽ വെളിപ്പെട്ടിരിക്കുന്നതിനായിട്ട് സ്തോത്രം. ആരോഗ്യം വന്നിരിക്കുന്നതിനായിട്ട് സ്തോത്രം. സ്വസ്ഥത വന്നിരിക്കുന്നതിനായിട്ട് സ്തോത്രം. അങ്ങ് പ്രവർത്തിച്ചിരിക്കുന്ന വിധങ്ങൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്ന കർത്താവെ. അതുകൂടാതെ മറ്റ് രോഗങ്ങളാൽ ഭാരപ്പെടുന്നവരുണ്ടല്ലോ, എല്ലാവരെയും നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. എല്ലാ രോഗത്തിനും അങ്ങ് നല്ല വൈദ്യനാകിയാൽ സ്തോത്രം. അങ്ങ് എല്ലാ രോഗത്തിനും വേണ്ടിയാണല്ലോ യേശുവെ അങ്ങ് അടികളേറ്റത്. അതുകൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ അടിപ്പെടാനുള്ള സൗഖ്യം തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ ഈ പ്രഭാതത്തിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വ്യാപരിക്കട്ടെ. പരിപൂർണ്ണ സൗഖ്യം ഉണ്ടാകട്ടെ, സ്വസ്ഥത ഉണ്ടാകട്ടെ. എല്ലാ വേദനകളും മാറട്ടെ, എല്ലാ എരിച്ചിലുകളും മാറട്ടെ, എല്ലാ അസ്വസ്ഥതകളും മാറട്ടെ കർത്താവെ. അടിക്കടി ഉണ്ടാകുന്ന തലവേദനയിൽ നിന്നും യേശുവിൻ്റെ നാമത്തിൽ നിൻ്റെ കുഞ്ഞുങ്ങൾ അവൻ സൗഖ്യമാകട്ടെ. ഇടയ്ക്കിടയ്ക്ക് ശരീരത്തിനുണ്ടാകുന്ന വീക്ക്നെസ്സുകൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ. ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം.
സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. ബ്ലഡ് പ്രഷറിൻ്റെ ലെവലുകൾ, ബ്ലഡ് ഷുഗറിൻ്റെ ലെവലുകൾ യേശുവിൻ്റെ നാമത്തിൽ നോർമലായിത്തീരട്ടെ, യേശുവിൻ്റെ നാമത്തിൽ നോർമലായിത്തീരട്ടെ. ദൈവത്തിൻ്റെ കൃപ കൊണ്ട് തൻ്റെ കുഞ്ഞുങ്ങൾ നിറയപ്പെടുന്നതിനായിട്ട് സ്തോത്രം. അത്ഭുതങ്ങൾ തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നതിനായിട്ട് സ്തോത്രം. അതുപോലെ സാമ്പത്തിക പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നവർ, എങ്ങനെ മുൻപോട്ട് പോകണമെന്ന് അറിയാൻ മേലാതെ ഭാരപ്പെട്ട് നെടുവീർപ്പെട്ട് നിൽക്കുന്നവർ, ഈ പ്രഭാതി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ, ആശ്വാസം പ്രാപിക്കട്ടെ, സമാധാനം പ്രാപിക്കട്ടെ, ദൈവകൃപ കൊണ്ട് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വഴികൾ തുറക്കുന്ന കർത്താവിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഈ പകൽക്കാലം തൻ്റെ കുഞ്ഞുങ്ങളെ ആ കാൽവരി രക്തത്താൽ മറച്ചുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. വൈകിട്ടത്തെ യോഗത്തെ കർത്താവ് അനുഗ്രഹിക്കണം. ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടി കർത്താവ് സൂമിലൂടെ ആണെങ്കിലും ഞങ്ങൾ വിവിധ സ്ഥലങ്ങളിലാണെങ്കിലും കർത്താവ് ഒന്നിച്ച് അങ്ങ് സ്തുതിക്കുവാൻ കർത്താവ് ഒരുക്കുന്ന വഴികൾക്കായി സ്തോത്രം. ആമേൻ. ഞങ്ങളുടെ വചനം ഞങ്ങളോട് ഹൃദ്യമായി ഇടപെടുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ട കൃപകൾക്ക് നന്ദി. സകല മഹത്വം പുകച്ച് അപ്പയ്ക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളുടെ ജീവിതം വർദ്ധിച്ചു പെരുകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കിന്ന് വൈകിട്ട് ഇന്ത്യൻ സമയം 9:30 നമ്മൾ യോഗമുണ്ട്. ദൈവവചനം ധ്യാനിക്കും, പ്രാർത്ഥിക്കും, ആരാധിക്കും, എല്ലാം ഉണ്ട്. അതുകൊണ്ട് നിശ്ചയമായിട്ടും നിങ്ങൾ പങ്കെടുക്കണം. അത്യാവശ്യമുള്ള പ്രാർത്ഥന റിക്വസ്റ്റുകൾ മാത്രം, ഇഫ് വെരി അർജൻറ്റ് ഉള്ള പ്രാർത്ഥന റിക്വസ്റ്റുകൾ മാത്രം അയയ്ക്കുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇയ്യോബിൻ്റെ പുസ്തകം 22:2 അതിൻ്റെ 23 വാക്യമാണ് നമ്മൾ ഇന്ന് പ്രഭാതത്തിൽ ധ്യാനിക്കുവാൻ ആഗ്രഹിക്കുന്ന പരിശുദ്ധാത്മാവ് നമുക്ക് തന്നിരിക്കുന്നത്. ജോബ് ചാപ്റ്റർ 22:23 സർവശക്തങ്കിലേക്ക് തിരിഞ്ഞാൽ നീ അഭിവൃദ്ധി പ്രാപിക്കും, നീതികേട് നിൻ്റെ കൂടാഗ്രഹങ്ങളിൽ നിന്ന് അകറ്റിക്കളയും. നമ്മളെല്ലാവരും ഒരു ഉയർച്ചയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവരാണ്, ഒരു വളർച്ച പ്രാപിപ്പാൻ. ഇപ്പോഴത്തെ സ്ഥിതിയിൽ നിന്ന് ഒന്ന് ഭേദമാകണം, കുറച്ചുകൂടെ ഒന്ന് മുന്നേറണം, കുറച്ചുകൂടെയൊക്കെ ഒന്ന് അനുഗ്രഹം പ്രാപിക്കണം, കുറച്ചുകൂടെയൊക്കെ ഒന്ന് സന്തോഷത്തോടെ ജീവിക്കണം, കുറച്ചുകൂടെയൊക്കെ ഒന്ന് സമാധാനത്തോടെ ജീവിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരായി ഈ ഭൂമിയിൽ ഭൂരിഭാഗം ജനവും. അമേൻ. അങ്ങനെയുള്ള ഒരു കരം ഉയർത്തി ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. അമേൻ. അത് നിങ്ങൾ അങ്ങനെ ആഗ്രഹിക്കുന്നു എന്ന് കർത്താവിനോട് പറയുക. അതായത് കുറച്ചുകൂടെ ഒന്ന് അഭിവൃദ്ധി പ്രാപിക്കണം, കുറച്ചുകൂടെ ഒന്ന് സമാധാനത്തിൽ ജീവിക്കണം, കുറച്ചുകൂടെ ഒന്ന് സ്വസ്ഥതയിൽ ജീവിക്കണം, കുറച്ചുകൂടെ ഒന്ന് സന്തോഷത്തിൽ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ ഒന്നുകൂടെ ഒന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. അമേൻ. അതിനുള്ള സൊല്യൂഷൻ വേദപുസ്തകം തന്നെ നമ്മളെ പഠിപ്പിക്കുന്നു. ഈ സർവശക്തങ്കിലേക്ക് തിരിഞ്ഞാൽ, അമേൻ, കർത്താവിങ്കിലേക്ക് തിരിഞ്ഞാൽ നീ അഭിവൃദ്ധി പ്രാപിക്കും. കണ്ടോ എന്ത് സിമ്പിളാന്ന് നോക്കിക്കുക. ഒന്നുകൂടൊന്ന് മാറ്റം ആഗ്രഹിക്കുന്നവർ, ഒന്നുകൂടൊന്ന് ഉയർച്ച ആഗ്രഹിക്കുന്നവർ, ഒന്നുകൂടെ ഒന്ന് വളരണമെന്ന് ആഗ്രഹിക്കുന്നവർ ഒറ്റ കാര്യം ചെയ്താൽ മതി, കർത്താവിങ്കിലേക്ക് അങ്ങ് തിരിഞ്ഞാൽ മതി. ഹാലലൂയ. നിശ്ചയമായിട്ടും ദൈവം അഭിവൃദ്ധി തരും. എവിടെ അഭിവൃദ്ധി ആവശ്യമുണ്ടോ അതിൽ കർത്താവ് നമുക്ക് അഭിവൃദ്ധി തരുവാൻ മതിയായ ദൈവമാണ്. അമേൻ. കർത്താവിങ്കിലേക്ക് തിരിയണം. അപ്പോൾ നമ്മൾ പറയും ഞാൻ കർത്താവിങ്കിൻ്റെ കൂടെ നടക്കുന്ന വ്യക്തിയാവുന്നു, ഓക്കെ, അല്ലെന്നല്ല പറഞ്ഞ്, എന്നാൽ കുറച്ചുകൂടെ ഒന്ന് അടുത്താട്ടെ, കുറച്ചുകൂടെ ഒന്ന് കർത്താവിനെ സ്നേഹിച്ചാട്ടെ, കുറച്ചുകൂടെ ഒന്ന് ആരാധിച്ചാട്ടെ, കുറച്ചുകൂടെ ഒന്ന് ദൈവവചനം ധ്യാനിച്ചാട്ടെ, കുറച്ച് സമയമോടെ കർത്താവിൻ്റെ സന്നിധിയിൽ ഒന്ന് സ്പെൻഡ് ചെയ്താട്ടെ, കുറച്ചുകൂടെ ഒന്ന് വചനം പ്രമാണിച്ച് അല്ലെങ്കിൽ വചനത്തിൽ എന്തു പറഞ്ഞിരിക്കുന്നു അതൊക്കെ ഒന്ന് അനുസരിച്ച് കുറച്ചുകൂടെ ഒന്ന് അടുത്ത് ജീവിച്ച് നിശ്ചയമായിട്ടും നിങ്ങളുടെ ലൈഫ് അഭിവൃദ്ധിയിൽ നിന്ന് അഭിവൃദ്ധിയിലേക്ക് വരിക തന്നെ ചെയ്യും. അതിന് യാതൊരു സംശയവുമില്ല. നമ്മൾ ഈ അഭിവൃദ്ധി പ്രാപിക്കണമെന്ന് വിചാരിച്ച് പല ബുക്കുകൾ വായിക്കും, അഭിവൃദ്ധി പ്രാപിക്കാനുള്ള 10 പഠിക്കും, പ്രോസ്പെരിറ്റിക്കുള്ള 10, കുടുംബ സമാധാനത്തിനുള്ള 10, കുഞ്ഞുങ്ങളെ വളർത്തുവാനുള്ള 10, ഇങ്ങനെ പല സ്റ്റെപ്പുകളൊക്കെ നമ്മൾ വായിച്ചു നോക്കും. ഇവിടെ പരിശുദ്ധാത്മാവ് സ്റ്റെപ്പൊന്നും തരുന്നില്ല, സിംപിളി പറയുക, കർത്താവിങ്കിലേക്ക് അടുത്താൽ മതി, കർത്താവ് നിങ്ങളിലേക്ക് അടുക്കും. ആമേൻ. അന്നേരം എന്ത് സംഭവിക്കും? കർത്താവിലുള്ളതെല്ലാം നിങ്ങളിലൂടെ വെളിപ്പെടാൻ ഇടവരും. ഒന്ന് ചിന്തിച്ച് നോക്കി, ഈ കർത്താവ് നമ്മുടെ ഉള്ളിലിരിക്കുക. അവൻ ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ ദൈവം, സകലത്തിൻ്റെ ഉടയവനായ ദൈവം, സകലതും തൻ്റെ കയ്യിൽ, തൻ്റെ വാക്കിനാൽ നിയന്ത്രിക്കുന്ന ദൈവം, കൺട്രോൾ ചെയ്യുന്ന ദൈവം ഇന്ന് എൻ്റെയും നിങ്ങളുടെ അകത്തിരിക്കുക. അപ്പം എന്നിട്ട് നമ്മൾ പറയുക എങ്ങനെ അഭിവൃദ്ധി പ്രാപിക്കണം. അഭിവൃദ്ധി പ്രാപിക്കാൻ സോ സിമ്പിൾ, ദൈവത്തിങ്കിലേക്ക് അടുക്കുക, കർത്താവിനെ കൂടുതൽ സ്നേഹിക്കുക, കർത്താവിനെ കൂടുതൽ ആരാധിക്കുക, കർത്താവിൻ്റെ വചനം കൂടുതൽ ധ്യാനിക്കുക, കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ കൂടുതൽ മുന്നേറുവാൻ തയ്യാറായാൽ നിങ്ങളുടെ ജീവിതം അഭിവൃദ്ധിയിൽ നിന്ന് അഭിവൃദ്ധിയിലേക്ക് വരും. കൂട്ടായ്മകൾ കൂടണം, ദൈവവചനം കേൾക്കണം, കർത്താവിനോട് കൂടുതൽ അടുക്കണം, വീട്ടിൽ ഭവനത്തിൽ പ്രാർത്ഥന, രണ്ടു നേരമെങ്കിലും അവൻ കുടുംബമായിട്ട് പ്രാർത്ഥിക്കണം. ഇങ്ങനെ കുറേ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ച് നിശ്ചയമായിട്ടും നിങ്ങളുടെ ലൈഫ് അഭിവൃദ്ധി ഉണ്ടാകും. അന്ന് നീ സർവശക്തനെ പ്രമോദിക്കും. ആമേൻ. ആമേൻ. ദൈവത്തിങ്കിലേക്ക് നിൻ്റെ മുഖം ഉയർത്തും. നീ ഒരു നീ അവനോട് പ്രാർത്ഥിക്കും, അവൻ നിൻ്റെ പ്രാർത്ഥന കേൾക്കും, അവൻ നിൻ്റെ നേർച്ചകളെ നീ അവൻ നിൻ്റെ നേർച്ചകളെ കഴിക്കും. നീ ഒരു കാര്യം നിരൂപിക്കും, അത് തന്നെ സാധിക്കും, നിൻ്റെ വഴികളിൽ വെളിച്ചം പ്രകാശിക്കും. കേട്ടോ, കർത്താവിനോട് അടുത്ത് വരുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങളാണ് ഒരു ആമേൻ. അവൻ നീ അവനോട് പ്രാർത്ഥിക്കുന്നവനായി മാറും, അവൻ കർത്താവിൽ സന്തോഷിക്കുന്നവനായി മാറും. അതുമാത്രമാണോ, നീ ഒരു കാര്യം നിരൂപിക്കും, അത് തന്നെ അത് നിനക്ക് സാധിക്കും, നിൻ്റെ വഴികളിൽ വെളിച്ചം പ്രകാശിക്കും. കണ്ടോ, നിൻ്റെ
വഴികളിൽ എന്ത് പ്രകാശിക്കും? വെളിച്ചം പ്രകാശിക്കും. നീ പോകുന്ന വഴികളിൽ ദൈവത്തിൻ്റെ വെളിച്ചം അനുഭവിപ്പാൻ ഇടവരും. ഒരു കാര്യം നിരൂപിക്കും, അത് സാധിക്കും. നിൻ്റെ വഴികളിൽ എന്ത് പറയും? വെളിച്ചം പ്രകാശിക്കും. ആമേൻ, ആമേൻ. മനുഷ്യൻ നിന്നെ താഴ്ത്തുമ്പോൾ നീ എന്തു പറയും? ഉയർച്ച എന്ന് പറയും. അതാണ് കർത്താവിനോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തിക്ക് നല്ല ബോധ്യമാണ്, ഞാൻ ഉയർച്ച പ്രാപിക്കും. ആരെങ്കിലും നമ്മളെ താഴ്ത്തുവാൻ നോക്കിയാൽ, എവിടെ താഴ്ത്തിയാലും നമ്മൾ ശക്തമായിട്ട് പറയും, യഹോവ എനിക്ക് അനുകൂലമാണ്, അതുകൊണ്ട് ഞാൻ ഉയർച്ച തന്നെ പ്രാപിക്കും. എൻ്റെ മഹത്വത്തിന് പ്രത്യാശയായ ക്രിസ്തു എൻ്റെ അകത്തുണ്ട്, അതുകൊണ്ട് ഞാൻ താഴ്ച പ്രാപിക്കുകയല്ല, ഞാൻ ഉയർച്ച തന്നെ പ്രാപിക്കും. ആര് പറയും? ഒരുത്തൻ നിന്നെ താഴ്ത്തുമ്പോൾ നമ്മൾ എന്ത് പറയും? ഉയർച്ച എന്ന് പറയും. കാരണം എന്നാ? കർത്താവ് എനിക്ക് അനുകൂലമാണ്, ഞാൻ കർത്താവിൽ സന്തോഷിക്കുന്ന വ്യക്തിയാണ്, ഞാൻ കർത്താവിൻ്റെ കൂടെ നടക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് ആർക്കും എന്നെ പിടിച്ചു താഴ്ത്തുവാൻ കഴിയത്തില്ല. എന്നെ താഴ്ത്തുവാൻ ശ്രമിക്കുമ്പോൾ ഞാൻ പറയും, ഉയർച്ച വരുന്നു. മനുഷ്യൻ താഴ്ത്തുന്നത് എത്രമാത്രം ശക്തമാണോ അത്രമാത്രം അതിലധികം ശക്തിയോടെ എൻ്റെ ദൈവം എന്നെ ഉയർത്തുമെന്ന് പറയും. ഹല്ലേലൂയ. അതാണ് ദൈവത്തോട് അടുത്ത് നിൽക്കുമ്പോൾ ഒരു പ്രത്യേകത. ഒരിക്കൽ നോക്കിയേ, അവൻ രാത്രി മുഴുവൻ അധ്വാനിച്ചു. അവൻ ഒന്നും കിട്ടാതെ വലയെല്ലാം കഴുകി ഉണങ്ങാനിടുന്ന സമയത്താണ് കർത്താവ് വന്ന് പത്രോസിനോട് ചോദിച്ചത്, ആ പടകൊന്ന് അല്പമൊന്ന് മാറ്റിവെക്കാമോ, എനിക്കൊന്ന് പ്രസംഗിക്കാനും. അവൻ പത്രോസ് എന്ത് ചെയ്തു? പടകിനെ അങ്ങോട്ട് നീ മാറ്റി കൊടുത്തു. കർത്താവ് നിന്ന് അവിടെ നിന്ന് വചനം പറഞ്ഞു. വചനം പറഞ്ഞു കഴിഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്, നീ ഇനി വലവിട. അവൻ രാത്രി മുഴുവൻ ഞാൻ അധ്വാനിച്ചു, ഒന്നും കിട്ടില്ല, അത് സാരമില്ല, ഇപ്പുറത്തോട്ട് മാറ്റിയിടാൻ പറഞ്ഞു. കർത്താവ് പറഞ്ഞു, അവൻ അവർക്ക് മാത്രമല്ല കൂടെയുള്ളവർക്കൂടെ അനുഗ്രഹമാകത്തക്കവണ്ണം ഒരഭിവൃദ്ധി ദൈവം അവർക്ക് കൊടുത്തു. ഇന്ന് പ്രഭാതത്തിൽ ദൈവവചനം കേൾക്കുന്ന ദൈവം ഇതല്ലേ? പത്രോസിൻ്റെ പടകിലാണ് കർത്താവ് കയറുന്നത്, എന്നാൽ എൻ്റെ നിങ്ങളുടെ അകത്താ കർത്താവ് ഇരിക്കുന്നു. എൻ്റെ നിങ്ങളുടെ അകത്താ കർത്താവ് ഇരിക്കുന്നു. ഒന്ന് അടുത്ത് നിൽക്കുന്നേ, ഒന്നുകൊടുന്ന് പ്രാർത്ഥിക്കുക, ഒന്നുകൊടുന്ന് സ്നേഹിക്കുക, ഒന്നുകൊടുന്ന് ആരാധിക്കുക, ഒന്നുകൊടുന്ന് സംസാരിക്കുക. പകൽക്കാലം മുഴുവനും അവൻ ലോകപരമായ കാര്യങ്ങളിൽ മാത്രം ഇടപെട്ട് ആ അലഞ്ഞ് ഒഴിഞ്ഞ് നടക്കാതെ ദൈവത്തോട് ചേർന്ന് നടക്കുക. ജോലിസ്ഥലത്തും അവൻ നിങ്ങളുടെ സൈറ്റിലും നിങ്ങൾ വണ്ടി ഓടിക്കുമ്പോഴും നിങ്ങൾ വീട്ടിലിരിക്കുമ്പോഴും ഒക്കെ കർത്താവിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുക. മനസ്സുകൊണ്ട് കർത്താവിനോട് സംസാരിക്കുക. നിശ്ചയമായിട്ടും നിങ്ങളുടെ സ്ഥിതി മാറുക തന്നെ ചെയ്യും. കാരണം പത്രോസിൻ്റെ പടകിനകത്തുനിന്ന് കയറിയപ്പോൾ പടക് നിറഞ്ഞെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് വസിക്കുന്ന, നിങ്ങളുടെ ആ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ നിശ്ചയമായിട്ടും നിങ്ങൾ അഭിവൃദ്ധി പ്രാപിക്കും. സർവശക്തനോട് അടുത്തോ, ആമേൻ. സർവശക്തനയിലേക്ക് അടുത്തു വന്നാട്ട് നിശ്ചയമായിട്ടും കർത്താവ് എന്ത് ചെയ്യും? അഭിവൃദ്ധി പ്രാപിക്കും. ഇന്ന് ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങൾ തളർന്നിരിക്കുക, എവിടെയെങ്കിലും നിങ്ങൾ കുഴഞ്ഞിരിക്കുക, ആമേൻ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നടക്കാതിരിക്കുക, പ്രിയപ്പെട്ടവരെ മറ്റു വഴികളൊക്കെ വിട്ടിട്ട്, മറ്റു ബിസിനസ് ജയിച്ചവരെ വിട്ടിട്ട്, അവരെ അതും ഇതും ഒന്നും നോക്കാതെ സിമ്പിൾ സൊല്യൂഷൻ, കർത്താവിങ്കിലേക്ക് അടുക്ക്, കർത്താവ് നിങ്ങളെ അഭിവൃദ്ധിയിലേക്ക് കൊണ്ടുവരും. കർത്താവിങ്കിലേക്ക് അടുക്ക്, കർത്താവ് നിങ്ങളെ അഭിവൃദ്ധിയിലേക്ക് കൊണ്ടുവരും. ആമേൻ. ദൈവത്തെ സ്നേഹിക്കുക, കർത്താവിനെ അങ്ങ് സ്നേഹിക്കുക. കർത്താവിനെ സ്നേഹിക്കുമ്പോൾ, കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യാൻ തുടങ്ങും, വചനം വായിക്കാൻ തുടങ്ങും, വചനപ്രകാരം ജീവിക്കുവാൻ തുടങ്ങും. ആമേൻ. മറ്റുള്ളവരെ സ്നേഹിക്കാൻ തുടങ്ങും, മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ തുടങ്ങും, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. ദൈവസഭയുടെ കാര്യങ്ങളിൽ നിങ്ങൾ കൂടുതൽ ഇടപെടാൻ തുടങ്ങും. കൂട്ടായ്മകൾ നിങ്ങൾ മുടക്കാതെ മീറ്റിങ്ങുകൾ നിങ്ങൾ പങ്കെടുക്കാൻ തുടങ്ങും. നോക്കിയോ, നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആയിരിക്കും. സർവശക്തനിലേക്ക് തിരിയുക, എന്നാൽ നിങ്ങൾ അഭിവൃദ്ധി പ്രാപിക്കും. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് നമുക്ക് ആലോചന പറഞ്ഞു തരിക, സിമ്പിൾ മെത്തേഡ് പറഞ്ഞു തരിക. കർത്താവിങ്കിലേക്ക് തിരിഞ്ഞു, കർത്താവ് നിങ്ങൾക്ക് എവിടെ അഭിവൃദ്ധി ആവശ്യമുണ്ടോ, അത് സമാധാനത്തിൻ്റെ അഭിവൃദ്ധിയാണോ, സന്തോഷത്തിൻ്റെ അഭിവൃദ്ധിയാണോ, സന്തോഷത്തിൻ്റെ സ്വസ്ഥതയുടെ ആണോ, സമ്പത്തിൻ്റെ ആണോ, ആരോഗ്യത്തിൻ്റെ ആണോ, അതോ തലമുറകളുടെ മേലാണോ, എവിടെ വേണോ അതിന്മേൽ നിശ്ചയമായി ദൈവം നിങ്ങൾക്ക് അഭിവൃദ്ധി തരിക തന്നെ ചെയ്യും, കേട്ടോ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നിങ്ങൾ മാത്രം അഭിവൃദ്ധി പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കാതെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൂടെ ഈ സന്ദേശം വായിച്ചു കൊടുക്കണം. അവരോട് പറയും, ഇതൊന്ന് കേക്ക്, നിങ്ങൾ അഭിവൃദ്ധി പ്രാപിക്കാനുള്ള ഒരു സിമ്പിൾ സൊല്യൂഷൻ പറഞ്ഞിട്ടുണ്ട്. അവൻ കൂടുതൽ പ്രാർത്ഥിക്കുക, കൂടുതൽ കർത്താവിൻ്റെ വചനം വായിക്കുക, കൂടുതൽ ആരാധിക്കുക, കൂടുതൽ ദൈവപാട്ടുകൾ പാടുക, അവൻ മറ്റുള്ളതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക, ദൈവത്തോട് ചേർന്ന് നടക്കുക, കൂട്ടായ്മകൾ മുടക്കാതെ കൂടുക, ദൈവവചനം മുടക്കാതെ കേൾക്കുക, നിശ്ചയമായിട്ടും നിങ്ങൾ അഭിവൃദ്ധി പ്രാപിക്കും. പിതാവേ, യേശുവിൻ്റെ നാമത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇവർ അഭിവൃദ്ധി പ്രാപിക്കട്ടെ, ഇവർ അങ്ങയോട് അടുത്ത് വരട്ടെ, ദൈവസഭ അഭിവൃദ്ധി പ്രാപിക്കട്ടെ, ദൈവജനം അഭിവൃദ്ധി പ്രാപിക്കട്ടെ. എവിടെ ഇവർക്ക് അഭിവൃദ്ധി ആവശ്യമുണ്ടോ ആ ഇടങ്ങളിലെല്ലാം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇവർ അഭിവൃദ്ധി പ്രാപിക്കട്ടെ. തിരുരക്തം കൊണ്ട് മുദ്ര വെക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ വളരും, നമ്മൾ വർദ്ധിക്കും, നമ്മൾ പെരുകും. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു.